ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. വളരെ ഈസി, നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിനായി 1/2 കിലോ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 വറ്റൽമുളകാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്, അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ട് ഒരു 4 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയാണ്, അതൊരു കുടം വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതേപോലെ നമുക്ക് 2 കഷ്ണമായിട്ട് അങ്ങോട്ട് അതിലിടാം. കൂടെ ഒരു 10 ഗ്രാമ്പു, അങ്ങനെ 2-3 കഷ്ണം കറുവപ്പട്ട അങ്ങോട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. അതൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒരു 2 വിസിൽ വരുത്താം. അപ്പോഴേക്കും അതിൽ തന്നെ തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇപ്പോൾ അതായത് 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിതാ ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഇട്ട് അരയ്ക്കുന്നതുകൊണ്ടാണ് ഒരു 2-3 വിസിൽ പറയുന്നത്. അല്ലെങ്കിൽ തക്കാളി വേഗം വെന്ത് വരും. അപ്പോൾ നമുക്കിത് അതിനെ ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജാറൊന്ന് മാറ്റിയിട്ടുണ്ട്, വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ജാറിൽ കൊള്ളാത്തതുകൊണ്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിനെ അതിനൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പിന്നെ അതേപോലെ പട്ട ഗ്രാമ്പും ഒക്കെ ഫുള്ളായിട്ട് അരഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ തക്കാളീൻ്റെ തോലും ഒക്കെ ഉണ്ടാവും, കണ്ടത്. അപ്പോൾ അതേപോലെ ലാസ്റ്റ് നമുക്ക് ഇതേപോലെ അതിൻ്റെ ചണ്ടി മാറ്റി കിട്ടും. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ട് ഇതാ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇതാ ഇപ്പം നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ ഈ മിക്സിനെ നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാനിത് അതിനെ ഒന്ന് അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ സോസിന് ഒരു മധുരം വേണ്ടേ. അപ്പം ഒരു 500 തക്കാളിക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി, ആ ഒരു പുളിക്ക് അത് വേണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതിൽ വേവിക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്തതുകൊണ്ട് ഞാനിപ്പം മുളക് പൊടി ചേർക്കുന്നില്ല. എരിവ് നോക്കുക, എരിവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം അത് നന്നായിട്ട് അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒഴിച്ചു നോക്കുക. അപ്പം അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒഴുകി വരില്ല. ഇപ്പം കണ്ടത് ഒഴുകാതെ നേരെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും, അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ആരും ഇത് പുറത്തുനിന്ന് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.